Hello, welcome back to my channel Fries and Pies. In this video, Hyderabadi Dum Biriyani recipe. Actually, na second time ana Hyderabadi biryani indakana. First time indakkeppo enikku channel indayirunnilla. But Instagram le nana pics upload cheyittundayirunnu. Okay, adu parnappol orma vannathu. Instagram le enna follow cheyyunnillengile onnu follow cheyidekkane. Adhe pole thane Facebook le oru page undu. Avide onnu follow cheyane. Rendinte link na description box le kottekka to. Okay, first time njan undakkiyappol nammude normal biryani rice undallo cheriya rice adu vechittayirunnu undakkiyathu but proper Hyderabadi biryani nu parayunnathu basmati rice use cheyidittu undakkunnathana proper aayittulla Hyderabadi biryani ee video le njan use cheyathu basmati rice aanu parna pole proper Hyderabadi biryani aanu kaanichu thannathu. To be honest, enikku koodal ishtapettathu normal biryani rice kondu undakkiya aa oru biryani aayirunnu. Idu ishtapettittilla nalla ṭo. Idu ishtapettu idu nalla rasundu but rendum koodiyum compare cheyyumbom enikku personally koodal ishtapettathu aa oru rice kondulla biryani aanu. Idu ende maatram personal opinion aanu ṭo. Idu ellardeyum taste different aanallo. Recipe na first undakkiyathu ippol undakkiyathu oru changes illa rice mathrame difference mathrame ullu baaki okke same aanu appo namukku video la poyittu detail aayittu idinte recipe kaanam. Okay, naan ivide 1 kg chicken eduthittunde adilekku oru 4 cardamom seeds ittu koduthittunde pinne oru 4 medium sized savala slice edittu like thin aayittu slice edittu fry cheythu vechathana adum koodi ittu kodukkunnundu ennittu oru 2 tablespoon ginger garlic green chilli paste ittu kodukkunnundu 1 tablespoon molagu podi ittu kodukkunnundu 1/2 tablespoon manjal podi 3 tablespoon garam masala ittu kodukkunnundu ennittu korchu malli ila korchu pudina ila ittu kodukkunnundu എന്നിട്ട് ഒരു കപ്പ് തൈര് ആഡ് ചെയ്യുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഫ്രൈഡ് ഓണിയൻസും പിന്നെ ബാക്കി മസാലാസും ഒക്കെ നല്ല രീതിയിൽ ചിക്കനിലൊന്ന് പിടിച്ച് കിട്ടണം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതൊരു 1/2 to 1 hour റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക ഇനി നമുക്ക് റൈസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം കുറച്ച് വെള്ളം വയ്ക്കുക അതൊന്ന് ചൂടായി വരുമ്പം സിനമൺ ബേ ലീഫ് ക്ലൗസ് സ്റ്റാർ അനീസ് ഇട്ട് ആഡ് ചെയ്തിട്ട് കുറച്ചൊരു 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഓയിൽ ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് എടുത്തത് അതിനുശേഷം കുറച്ച് ഉപ്പും കൂടിയും ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതൊന്ന് ബോയിലാവാൻ വേണ്ടിയിട്ട് വയ്ക്കുക വെള്ളം കുറച്ച് കൂടുതൽ വയ്ക്കുക എന്താന്ന് വെച്ചാൽ റൈസ് വേവുമ്പോൾ നമ്മൾ സ്ട്രെയിൻ ചെയ്തിട്ടാണ് എടുക്കുന്നത് വെള്ളം ഇവിടെ നന്നായിട്ട് ബോയിലായിട്ടുണ്ട് ഇനി റൈസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലിഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്യുക റൈസ് വേവുമ്പോഴേക്കും മസാല എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം ഞാൻ നേരത്തെ ഓണിയൻ ഫ്രൈ ചെയ്ത സെയിം കടായി തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതിലേക്ക് 1 tablespoon നെയ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതും ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കാം ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ ഒരു 3 to 5 minutes കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക അത് കഴിഞ്ഞിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക കേട്ടോ ഇടയ്ക്ക് ലിഡ് ഓപ്പൺ ചെയ്തിട്ട് സ്റ്റിർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചിക്കൻ അവിടുന്ന് വെന്തോട്ടെ ഇനി നമുക്ക് റൈസ് എന്തായെന്ന് നോക്കാം ഓക്കെ നമ്മുടെ റൈസ് ഓൾമോസ്റ്റ് റെഡി ആവുന്നുണ്ട് ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട് ഈ റൈസ് ഫുള്ളായിട്ട് വേവാൻ പാടില്ല ഒരു 90% ഒക്കെ വെന്താൽ മതി ബാക്കി നമ്മൾ ദം ഇടുന്ന ടൈമിൽ വേവും
ഫുള്ളായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഇത് എന്താ പറയുക, മുറിഞ്ഞു പോവും. ഫുള്ളായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്യുന്ന ടൈമിലൊക്കെ ഈ റൈസിൻ്റെ ആ ലെങ്ത് കീപ്പപ്പ് ചെയ്യാൻ പറ്റില്ല. ഇനി റൈസ് സ്ട്രെയിൻ ചെയ്തിട്ട് മാറ്റാം. ചിക്കൻ മസാല ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഹൈദരാബാദി ബിരിയാണീൻ്റെ മസാലേനെ പറ്റിയിട്ട് പറയാതിരിക്കാൻ പറ്റില്ല, അത്രയ്ക്കും ടേസ്റ്റിയാണ്. നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ചിക്കൻ മസാലയാണ്. ഇതിൽ നമ്മൾ ചിക്കനിൽ ഫസ്റ്റ് തന്നെ, അതായത് കുക്ക് ചെയ്യുന്നേക്കാളും മുന്നേ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഒരു 1 hour വെക്കുകയാണെങ്കിൽ എല്ലാം നല്ലോണം പിടിച്ച് കിട്ടും. അപ്പോൾ ആ ഫ്രൈഡ് ഓണിയൻസിൻ്റെ ഒക്കെ ആ ഒരു ഇത് ടേസ്റ്റ് ശരിക്കും നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് കഴിച്ച് നോക്കിയാൽ മനസ്സിലാവും, അത്രയ്ക്കും ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ഇടാം. അപ്പോൾ ദം ഇടുന്ന വെസലിൽ ഫസ്റ്റ് നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഒരു ലെയർ റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു കളറിന് വേണ്ടിയിട്ട് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് വെച്ചതാണ്, അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഫ്രൈഡ് ഓണിയൻസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മുടെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ലെയറേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ 2-3 ലെയേഴ്സ് ഒക്കെ ഇടാം. ഞാൻ ഇവിടെ ഒരു ലെയറേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ചിക്കൻ മസാല ഒക്കെ എല്ലാ സൈഡ്സിലും നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. റൈസ് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഒട്ടും നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, ദമ്മിടുന്ന ടൈമിലാണ് നെയ്യ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, വീട്ടിലാർക്കും കൊളസ്ട്രോളൊന്നും ഇല്ലെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ വളരെ കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള റൈസും കൂടിയും മസാലേൻ്റെ ടോപ്പിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ടെർമറിക് മിൽക്കാണ്, അതും കൂടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി നെയ്യ് ആഡ് ചെയ്യാം. നമ്മൾ ബോട്ടമിൽ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത്ര തന്നെ ക്വാണ്ടിറ്റി ടോപ്പിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഫ്രൈഡ് ഓണിയൻസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലിയില, പുതിന ഇല, അതും കൂടിയും ഇട്ട് കൊടുക്കാം. അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ട് എല്ലാ സൈഡ്സിലും ടൈറ്റായിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലിഡ് വെച്ചിട്ട് ഒരു 10 minutes സ്ലോ ഫ്ലെയിമിൽ സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിലൊക്കെ ചെയ്യില്ലേ, മൈദനെ കൊണ്ട് അങ്ങനെ വെച്ചിട്ട് കനൽ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ചെയ്യില്ലേ, അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അലൂമിനിയം ഫോയിലൊക്കെ ഒന്ന് മാറ്റാം. ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. യെസ്, ഹൈദരാബാദി ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടോടെ സെർവ് ചെയ്യാം. അപ്പോൾ ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. നമ്മുടെ തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കുന്നത്ര പാടൊന്നുമില്ല. നല്ല ഈസി ആയിട്ട് ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ഹൈദരാബാദി ബിരിയാണി തന്നെ വേണമെന്നുണ്ടെങ്കിൽ ബാസ്മതി റൈസ് തന്നെ യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ബാസ്മതി റൈസ് യൂസ് ചെയ്തിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നോർമൽ ബിരിയാണി റൈസ് വെച്ചിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ റെസിപ്പിയൊക്കെ സെയിം തന്നെയാണ്, റൈസിൻ്റെ ഒരു ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്നിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി തന്നെയാണ് ഹൈദരാബാദി ദം ബിരിയാണി, ബിക്കോസ് ഇതിൻ്റെ മസാല ഓസമാണ്. നോ വേർഡ്സ് ടു സേ. അപ്പം എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ആൻഡ് കമൻറ്റ് മീ യുവർ ഫീഡ്ബാക്ക്. ആൻഡ് ഓൾസോ ഇഫ് ഹവൻ സബ്സ്ക്രൈബ് ദെൻ പ്ലീസ് ടു സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. ടേക്ക് കെയർ.